നമസ്കാരം. മാളവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. കുടുംബശ്രീയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നടത്തറ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ CDS സംയുക്തമായി നടത്തുന്ന പാവൽ കൺസോർഷ്യം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന തൃശൂർ ജില്ലയിലെ പട്ടയമേള ആരംഭിച്ചു. തൃശൂർ പൈങ്കുളത്തിനടുത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാക്കളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. നേവിയുടെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പൈങ്കുളം മാന്നന്നൂർ ഉരുക്കുതടയണ പ്രദേശത്ത് ഞായറാഴ്ച വൈകിട്ടാണ് യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടത്. സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ UG ആൻഡ് PG. MCom ഫിനാൻസ്, BCom ഫിനാൻസ്, BCom കോർപ്പറേഷൻ, BBA ഫിനാൻസ്, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BSc സൈക്കോളജി, BSc കെമിസ്ട്രി. സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള, കോട്ടമുടി. വാർത്തകൾ വിശദമായി. കുടുംബശ്രീയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നടത്തറ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ CDS സംയുക്തമായി നടത്തുന്ന പാവൽ കൺസോർഷ്യം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംരംഭത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ പാവയ്ക്ക ഉണക്കി കൊണ്ടാട്ടമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. മലയോര കാർഷിക ഗ്രാമമായ നടത്തറയിൽ കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾ വഴി 150 ഏക്കർ സ്ഥലത്ത് പാവൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം കാർഷിക വിളകൾ സംഭരിച്ച് സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിലൂടെ പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷനായി. ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രസിഡന്റ് PR രജിത്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ്കുമാർ, കുടുംബശ്രീ അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന തൃശൂർ ജില്ലയിലെ പട്ടയമേള ആരംഭിച്ചു. റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച പട്ടയമേള മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്യുന്നത് തൃശൂരിലാണ്. 3575, ഇതിൽ 270 എണ്ണം വനഭൂമി പട്ടയങ്ങളാണ്. 8 വിഭാഗങ്ങളിലായാണ് പട്ടയം വിതരണം ചെയ്യുന്നത്. മിച്ചഭൂമി പട്ടയം 96, സുനാമി പട്ടയം 7, ഇനാം പട്ടയം 21, 1993 പതിവ് ചട്ടപ്രകാരം വനഭൂമി പട്ടയം 270, ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം 2511, ദേവസ്വം പട്ടയം 661, 1995 പതിവ് ചട്ടപ്രകാരമുള്ള മുനിസിപ്പൽ പട്ടയം 5, 1964 പതിവ് ചട്ടപ്രകാരമുള്ള പട്ടയം 4 എന്നിങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്. തൃശൂർ പൈങ്കുളത്തിനടുത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാക്കളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. നേവിയുടെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പൈങ്കുളം മാന്നന്നൂർ ഉരുക്കുതടയണ പ്രദേശത്ത് ഞായറാഴ്ച വൈകിട്ടാണ് യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടത്. നേവി, NDRF ഉൾപ്പെടെയുള്ളവർ വിവിധ സംഘങ്ങളായി തിരഞ്ഞായിരുന്നു രക്ഷാപ്രവർത്തനം. ഇന്നലെ രാത്രി നടത്തിയ തെരച്ചിൽ അവസാനിപ്പിച്ച് ഇന്ന് രാവിലെ 6 മണിയോടെ വീണ്ടും രക്ഷാപ്രവർത്തനം തുടങ്ങുകയായിരുന്നു. ഗൗതം കൃഷ്ണയും മാത്യു എബ്രഹാമും ഉൾപ്പെടെ 7 പേരാണ് ഭാരതപ്പുഴയിൽ എത്തിയത്. ഒരാൾ ഒഴുക്കിൽപ്പെടുന്നതിനിടെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കാം രണ്ടാമത്തെയാളും അപകടത്തിൽപ്പെട്ടതെന്നാണ് സംശയിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട് വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അവസാന വർഷ MBBS വിദ്യാർത്ഥികളാണ് യുവാക്കൾ. വിദ്യാർത്ഥികളായ ആലപ്പുഴ സ്വദേശി ഗൗതം കൃഷ്ണ, ചേലക്കര സ്വദേശി മാത്യു എബ്രഹാം എന്നിവരാണ് ഞായറാഴ്ച വൈകിട്ട് ഒഴുക്കിൽപ്പെട്ടത്. കനത്ത മഴയും പുഴയിലെ ഒഴുക്കും രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഇടവേള.